ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രുചികരം. ഇന്നത്തെ റെസിപ്പി സേമിയ കൊണ്ടൊരു മധുരപലഹാരമാണ്. ബലാലിത്ത് എന്നാണ് പറയുക. മിഡിൽ ഈസ്റ്റിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ആദ്യം സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ ബട്ടറാണ്. ബട്ടർ ചൂടായ ശേഷം അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തു. ബട്ടറിന് പകരം നെയ്യായാലും മതി. സേമിയ എന്നിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അധികം വെള്ളം ചേർത്ത് സേമിയ വേവിച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, വെള്ളം നമുക്ക് അവസാനം ഊറ്റിക്കളഞ്ഞാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. മധുരപലഹാരമാണെങ്കിൽ കൂടിയും ഉപ്പ് ചേർത്താലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് 8 മിനിറ്റോളം ആയിട്ടുണ്ട്, സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വേവ് മതിയാവും. ഒട്ടിപ്പിടിക്കാൻ പാടില്ല, അതുമല്ല കുഴഞ്ഞും പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് വെള്ളമൊന്ന് ഊറ്റിക്കളയാം, എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചൂടാക്കുക. 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ആൽമണ്ട്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്താണ്, ഏത് നട്ട്സാണ് അവൈലബിൾ അത് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ആയാലും കുഴപ്പമില്ല. കാഷ്നട്ട്, ആൽമണ്ട്സ്, പിസ്ത, ഇതെല്ലാം കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞ, ഉണക്കമുന്തിരി വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യാം. നട്ട്സ് ഫ്രൈ ആയി വന്നാൽ അത് ഒന്നല്ലെങ്കിൽ കോരി മാറ്റി നമുക്ക് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുട്ട ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും നിങ്ങൾക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇതിൽ കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ വെള്ളമൊന്ന് വലിയിച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കാണും അതിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ട് ആ വെള്ളമൊന്ന് വലിയിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അടുക്കി പിടിക്കരുത്, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സെമി വേവിക്കുമ്പോൾ അധികം വെന്ത് പോകാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ബട്ടറോ ഏലക്കപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അങ്ങനെ ബലാലിത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഈസിയല്ല ഉണ്ടാക്കിയെടുക്കാൻ, 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നല്ല സ്വീറ്റാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ താങ്ക് യു. Yummy?